ശബരിമല വിമാനത്താവളത്തിനു വേണ്ടി വില നൽകി ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ നീക്കം നിലവിലുള്ള ഭൂനിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഇതിനെതിരെ ബി ജെ പി നേതാവും മിസോറാം മുൻ ഗവർണറുമായ കുമ്മനം രാജശേഖരൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. കുമ്മനം ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ചെറുവള്ളി എസ്റ്റേറ്റിന് വില നൽകുന്നത് നിയമവിരുദ്ധമാണ്. ശബരിമല വിമാനത്താവളത്തിന് വേണ്ടി വില നൽകി ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ നീക്കം നിലവിലുള്ള ഭൂനിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഭൂപരിഷ്കരണ നിയമത്തിന്റെയും ഭൂവിനിയോഗ നിയമത്തിന്റെയും ഗുണഫലങ്ങൾ ലഭിക്കേണ്ടത് സർക്കാരിനും ഭൂരഹിതർക്കുമാണ്. സർക്കാരിന് അവകാശപ്പെട്ട ഭൂമി നിയമവിരുദ്ധമായി കൈവശം വെച്ചിരിക്കുന്നവരിൽ നിന്നും വീണ്ടെടുത്ത് ഭൂരഹിതരായ പട്ടികവർഗ പട്ടികജാതി വിഭാഗങ്ങൾക്കും മറ്റ് പാവപ്പെട്ടവർക്കും നൽകാനായി സർക്കാർ ബാധ്യസ്ഥമാണ്. അത് ചെയ്യാതെ കുത്തകക്കാർക്ക് പണം നൽകി അവരുടെ കൈവശാവകാശം സാധൂകരിക്കാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. ചെറുവള്ളി എസ്റ്റേറ്റിലുള്ള ഉടമസ്ഥാവകാശം സർക്കാർ ഉപേക്ഷിക്കുകയും വില നൽകി ഏറ്റെടുക്കുകയും ചെയ്താൽ വിവിധ വിഭാഗങ്ങളിൽ കിടക്കുന്ന പാട്ടക്കാലാവധി കഴിഞ്ഞ 500,000 ഏക്കർ ഭൂമിക്കും സർക്കാർ പണം നൽകേണ്ടി വരും. സ്പെഷ്യൽ ഓഫീസറായി നിയോഗിച്ച രാജമാണിക്യത്തിന് അധികാരവും പിന്തുണയും നൽകി പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി ഏറ്റെടുക്കേണ്ടതിന് പകരം വിഷയത്തെ നിയമക്കുരുക്കിലാക്കി കോടതിയിൽ മനഃപൂർവ്വം തോറ്റുകൊടുക്കുകയാണ് സർക്കാർ ചെയ്തത്. സർക്കാരിന് വേണ്ടി മുൻകാലങ്ങളിൽ കേസ് വാദിച്ച് അനുകൂല വിധികൾ സമ്പാദിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഗവൺമെന്റ് ലീഡർ സുശീല ഭട്ടിനെ മാറ്റിയത് കോർപ്പറേറ്റ് ശക്തികളുടെ സമ്മർദ്ദ ഫലമായിട്ടാണ്. ചെറുവള്ളി എസ്റ്റേറ്റ് വനഭൂമിയായിരുന്നുവെന്ന് 1905 സെറ്റിൽമെന്റ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമ ദേവസ്വത്തിന്റെ ഭൂമിയും ഇതിലുണ്ടെന്ന് രേഖകളിൽ കാണുന്നുണ്ട്. അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് ഹാരിസൺ കമ്പനി 1923 രേഖകൾ ചമച്ച് ഭൂമി കൈവശപ്പെടുത്തിയത്. ജസ്റ്റിസ് മനോഹരൻ കമ്മീഷനും വിജിലൻസും റവന്യൂ സെക്രട്ടറിയും രാജമാണിക്യവും വിശദമായ അന്വേഷണം നടത്തുകയും രേഖകളെല്ലാം പരിശോധിക്കുകയും ചെയ്ത ശേഷമാണ് ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാരിൻ്റെതാണെന്ന് വിധി എഴുതിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ പോക്കുവരവ് സർക്കാർ റദ്ദാക്കുകയും ചെയ്തു. വസ്തുത ഇതായിരിക്കെ എസ്റ്റേറ്റിന് വില നൽകി ഏറ്റെടുക്കാനുള്ള സർക്കാരിൻ്റെ നീക്കം പൊതുഖജനാവിലെ പണത്തിൻ്റെ ധൂർത്തിനും അഴിമതിക്കും ഇടം നൽകും. ഈ നീക്കത്തിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.